നമ്മുടെ കൂടെ ഡോക്ടർ ആതിര ഉണ്ട്. നടന്ന സംഭവത്തിൽ ഒരു പ്രധാന റോൾ ചെയ്യുന്നുണ്ട് ഡോക്ടർ ആതിര. വെൽക്കം ഡോക്ടർ ആതിര. താങ്ക് യു ചേട്ടാ. വളരെ പ്രധാന റോളിലാണ് ഡോക്ടർ ആതിര. വഴിത്തിരിവ് എന്ന് പറയുന്ന രീതിയിലുള്ള കഥാപാത്രമാണ് ആ നിലയ്ക്ക്. എങ്ങനെയാണ് ആതിരയിലേക്ക് റോൾ എങ്ങനെ വന്നത്? അതെ അതെ, ഞാൻ പാൽത്തു ജാൻവർ ചെയ്ത് കുറച്ച് കഴിഞ്ഞ സമയത്താണ്, ഒരു ഫെബ്രുവരി സമയമൊക്കെ ആ ഒരു ഏകദേശം ആ സമയത്താണ്. അപ്പൊ അവരെന്നെ ഓഡീഷന് വേണ്ടിയിട്ട് വിളിച്ചു, അങ്ങനെ വിളിച്ചു ഓഡീഷന് വേണ്ടിയിട്ട് പോവാണ്. വിഷ്ണു ചേട്ടൻ ഉണ്ടായിരുന്നു, ഡയറക്ടർ ഉണ്ടായിരുന്നു, പിന്നെ അതിന്റെ ADs ഒക്കെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ആദ്യം ഇവര് മായ പോലീസ് ഇല്ലേ, അതിനകത്തെ CPO, ആ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവർ നോക്കിയിരുന്നു. അതിനുശേഷം നമ്മുടെ സെയിൽസ് ഗേൾ ആയിട്ട് അശ്വതി എന്ന് പറയുന്ന ക്യാരക്ടറിന് വേണ്ടിയിട്ട് അവരെന്നെ ഓഡീഷൻ ചെയ്തു. അതിനുശേഷമാണ് പ്രിയ എന്ന ക്യാരക്ടറിലേക്ക്, നീ മൂന്ന് ക്യാരക്ടേഴ്സ് തന്നെ ഓഡീഷൻ ചെയ്യിപ്പിച്ചിരുന്നു. അതിനുശേഷം പ്രിയ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്കും ആ കിച്ചൺ സീൻ ഇല്ല, ഞാനും ലിജോ മോളുമായിട്ട് സംസാരിക്കുന്ന ആ ഒരു സീനാണ് ഓഡീഷന് വേണ്ടിയിട്ട് തന്നത്. ഓഡീഷൻ ആ അതെ, നമ്മള് ചൂസ് ചെയ്തു, സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു സീൻ തന്നെ നമ്മൾ രണ്ടു മൂന്ന് വട്ടം റിഹേഴ്സൽ ഒക്കെ ചെയ്തിരുന്നു. അപ്പം അങ്ങനെയാണ് പ്രിയയിലേക്ക് എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും അപ്രോപ്രിയേറ്റ് റോൾ തന്നെയാണ് അതില്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു ഇപ്പോ ഇപ്പോ നോക്കുമ്പോ അതെ, സെലക്ട് ചെയ്തതിന് ശേഷം എനിക്ക് ആ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു, മൊത്തം സ്ക്രിപ്റ്റ് വായിക്കാൻ തന്നിരുന്നു. അപ്പൊ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രിയയിൽ കൂടെ പോകുന്ന ഒരു കണക്ഷൻ, എനിക്ക് ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരമായിട്ട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പൊ നമ്മള് ബോയ്സിന്റെ ഒത്തിരി ഇന്റിമേറ്റ് ടോക്സ് നമ്മൾ സിനിമകളിൽ കണ്ടിട്ടുണ്ട്, വളരെ പേഴ്സണൽ ആയിട്ടുള്ള ആ ഒരു ടോക്സ് ഉണ്ടല്ലോ, അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള പേഴ്സണൽ ടോക്സ് ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീമെയിലിന്റെ ആണെങ്കിലും ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ അങ്ങനത്തെ ഒരു ലൈഫ് നമുക്ക്, എനിക്കൊന്ന് റീസെന്റ്ലി സൂപ്പർ ശരണ്യയിൽ കണ്ടിരുന്നു അങ്ങനത്തെ ആ ഒരിത്. പക്ഷെ എന്നാൽ കൂടി കുറച്ചുകൂടി അവരുടെ എത്രയും വൾണറബിൾ ആയിട്ടുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആൾക്കാരോട് പറഞ്ഞ് എങ്ങനെ എടുക്കും എന്നുള്ള ആ ഒരു സാധനം, കുറച്ചുകൂടെ ആ ഒരു എന്റെ ലിജോ മോളുടെ ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ എത്രത്തോളം ഉണ്ടെന്നുള്ള ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ആ ഒരു ഞാൻ പറയുന്ന കാര്യവും കുറച്ചുകൂടെ എല്ലാവരും പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്, അപ്പൊ അതും കുറച്ചുകൂടെ ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു സൈഡിലേക്കുള്ള ഒരു എഡ്യൂക്കേഷനും കൂടെ അതിനകത്ത് വരുന്നുണ്ട്. അതാണ് എന്നെ ഇൻട്രസ്റ്റ് ചെയ്യിപ്പിച്ചത്. സത്യമാണ്. ഞാൻ അതിനെ കുറിച്ച് ചോദിക്കണോ വേണ്ടേ എന്നിങ്ങനെ ആലോചിച്ചിരിക്കുന്നു. ഒരുപക്ഷെ നമുക്കത് ലാസ്റ്റിലേക്ക് അതിലേക്ക് വരാം. അതെ സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ലിജോ മോൾ? ബിക്കോസ് ഷി ഹാസ് യു നോ ഇതിന് ഈ കാലഘട്ടത്തിനിടയ്ക്ക് മഹേഷിന്റെ പ്രതികാരം തുടങ്ങി ഒരുപാട് എക്സ്പ്ലോർ ചെയ്യപ്പെടുകയും അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്തിട്ടുള്ള ഒരു ആക്ട്രസ് ആണ്. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് ഹാ? എനിക്ക് പരിചയമില്ല പേഴ്സണലി, എനിക്ക് ഞാൻ ഭയങ്കര ഫാൻ ആയിരുന്നു, ജയ്ദീപൊക്കെ കൊണ്ടൊരു വലിയ ഫാൻ ആയിരുന്നു ലിജോ മോളുടെ. അപ്പൊ കൂടെ ഉണ്ട്, ഞങ്ങൾക്ക് ഒരു മേജർ സീൻ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ നല്ല എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പം സെറ്റിൽ എത്തിയിട്ടാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. ഫസ്റ്റ് നമ്മൾ ചെന്നപ്പോ തന്നെ ഞങ്ങൾ തമ്മിൽ ആ ഒരു കണക്ഷൻ ഉണ്ടായി. ഞങ്ങളിപ്പോ സംസാരിച്ചു, ഞങ്ങൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പൊ ശരിക്കും ആ ഒരു റാപ്പോ ഞങ്ങൾക്ക് ആ ക്യാരക്ടറിന് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ലിജോമായിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിലും, ഇപ്പൊ ഞങ്ങൾക്ക് ഷൂട്ട് ഇല്ലാത്ത സമയത്താണെങ്കിലും ഞാൻ സെറ്റിൽ ചെന്നിട്ട് ലിജോ ആയിട്ട് ഇരുന്ന് വർത്താനം പറയാറുണ്ട്. അപ്പം ഭയങ്കര രസമായിരുന്നു, എനിക്ക് ആ സീനിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഞങ്ങൾ ഇപ്പോഴാണെങ്കിലും ഞങ്ങൾ ആ ഒരു കൈൻഡ് ഓഫ് ബോണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. ഷൂട്ടിന് ശേഷമാണെങ്കിലും ഇപ്പോഴും എന്നെ വിളിക്കുകയും സംസാരിക്കുകയും മീറ്റ് ചെയ്യാറോ, അങ്ങനത്തെ ആ ഒരു രസകരമായിട്ടുള്ള ബോണ്ട് ഞങ്ങളുടെ ഇടയിലുണ്ട്. അപ്പൊ അത് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെരി ഹംഷീസ് വെരി ഹംബിൾ, അതേപോലെ തന്നെ വെരി ഹാർഡ് വർക്കിംഗ്. അപ്പം നമ്മള് നോക്കി കാണുന്ന ഒരു ആർട്ടിസ്റ്റും കൂടെയാണ്. അപ്പം ഭയങ്കര രസമായിരുന്നു വർക്ക് ചെയ്യാൻ. ഒരു കാസ്റ്റിംഗിൽ അത്രയും ശ്രദ്ധിക്കാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ വളരെ പ്ലെയിൻ ആയി പോവുകയും സിനിമ ഒട്ടും ശ്രദ്ധിക്കാതെ പോവുകയും ചെയ്യാവുന്ന അത്രയും പ്രാധാന്യമുള്ള ഒരു ക്യാരക്ടറും കൂടിയാണ് അവർ ചെയ്തിട്ടുള്ളത്. ക്യാരക്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട്, അതിനെ പല രീതിയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം ആ സിനിമയുടെ ശരിക്കും പറഞ്ഞാല് ഒരു സോളില് തന്നെ ഒരു ചെറിയൊരു ഭാഗം ആവാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് ആദ്യമേ തോന്നിയിരുന്നു. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും, ഇപ്പൊ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണെങ്കിലും ഇപ്പോഴാണ് എനിക്ക് ആ ക്യാരക്ടർ എത്രത്തോളം അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവുന്നത്. വിമൻ സെൻട്രിക് അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് ഇതേ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള മറ്റുള്ള സിനിമകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒരു സിനിമയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു വരും ദിവസങ്ങളിലായിരിക്കും കുറെ കൂടി ശ്രദ്ധിക്കപ്പെടുക, ആളുകൾ പറഞ്ഞും വേർഡ് ഓഫ് മൗത്തിൽ വരുന്ന രീതിയിലായിരിക്കും ശ്രദ്ധിക്കപ്പെടുക എന്ന് തോന്നുന്നു. അതേസമയം അത് പറയുമ്പോൾ ഓഫ്കോഴ്സ് അത് പറയണം, ഈ ക്യാരക്ടേഴ്സ് തെരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് സുരാജിന് ഒരുപക്ഷെ ഒരു ഹ്യൂമർ കോമഡി റോൾസ് ചെയ്തിട്ട് എനിക്ക് ചില സമയത്ത് അത്രയൊന്നും താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഈ ഒരു ക്യാരക്ടർ തെരഞ്ഞെടുക്കാനായിട്ട് ദ വേ യുനോ അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. സോ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദാറ്റ്? സിനിമ കണ്ടു കഴിഞ്ഞ പലർക്കും, ഇപ്പൊ ആ സിനിമക്കകത്താണെങ്കിലും അജിത്തേട്ടൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ചേച്ചിമാര് പറയുമായിരുന്നു. ഇപ്പൊ കുറെ പേര് ഞങ്ങൾ കണ്ടിരുന്നു തിയേറ്ററിലൊക്കെ പോയപ്പോഴത്തേക്കും, അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ട്. അപ്പൊ നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അങ്ങനെ
ഇങ്ങനത്തെ ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടോ ഒന്ന് പൊട്ടിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് തോന്നി എന്ന് പറഞ്ഞിട്ട് കുറെ ചേച്ചിമാർ പറയുന്നുണ്ട്. അതേപോലെ തന്നെ സുദിച്ചേട്ടനെ ക്യാരക്ടറിനെ പറ്റി, അപ്പൊ ഇത് രണ്ടും ആൾക്കാർക്ക് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നതിൽ ഉള്ളതിലാണ്. അപ്പം അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റിയെങ്കിൽ സുരാജ് ഏട്ടൻ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ അത്രയും ആ ഒരു ഒരു കഴിവാണല്ലോ അത്. അപ്പം പുള്ളി അത്ര അടിപൊളിയായിട്ട് അത് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട്, കറക്റ്റ് ക്യാരക്ടർ സുരാജ് കറക്റ്റ് മീറ്ററിൽ ചെയ്യാൻ പറ്റിയത് കൊണ്ടാണ് ആൾക്കാർക്ക് അത്ര ആക്സെപ്റ്റ്. അത് കറക്റ്റ് ഡയറക്ടറും സ്ക്രിപ്റ്റ് റൈറ്ററും കൊടുത്ത ഒരു ഇൻപുട്ടിന്റെയും അവരെടുത്ത രീതിയും എല്ലാം കൂടെ കൊണ്ട് അതന്നെ സെറ്റായി വന്നതുമാണ്. ആ ഒരു ക്യാരക്ടർ നന്നായിട്ട് കറക്റ്റ് സുരാജ് ആപ്റ്റ് ആയിരുന്നു അത്. ആളുകളുടെ ഫീഡ്ബാക്ക് എങ്ങനെയായിരുന്നു? ഇപ്പൊ നമ്മൾ പോയി, നേരിട്ട് പോയി, നമ്മൾ സർപ്രൈസ് ആയിട്ടുള്ള വിസിറ്റ് ആയിരുന്നു, നേരത്തെ പറഞ്ഞിട്ടുള്ള വിസിറ്റ് അല്ല. അപ്പൊ ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലും ചേട്ടന്മാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും അവർ കണ്ടിട്ടുള്ള ആൾക്കാരാണ്, അവർക്ക് ചുറ്റും കാണുന്ന റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു അവരുടെ ഫാമിലിയിലോ അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിലോ. ഇപ്പൊ വേറൊരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്പം മീഡിയ പ്രൊമോഷൻ ടീം ഒക്കെ അവിടെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊരു ചേട്ടനാണെങ്കിൽ ഒരു ക്യാമറമാൻ ചേട്ടൻ ഉണ്ടായിരുന്നു. അപ്പൊ ചേട്ടൻ പറഞ്ഞു ആ ചേട്ടന്റെ വീട്ടില് വൈഫും ആ ചേട്ടനായിട്ടുള്ള പ്രശ്നം നടക്കുമ്പോ മോള് സൈഡിലിരുന്ന് മാറി കരയുന്നത് പുള്ളി കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പുള്ളിയുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ മോളെ കൊണ്ട് ആക്കിയിട്ടുണ്ട് ഇവരുടെ വഴക്ക് കാരണം. അപ്പം പുള്ളിക്ക് അത് കണ്ടപ്പോ പുള്ളി കരഞ്ഞ്, പുള്ളിയുടെ കണ്ണ് നിറഞ്ഞിട്ടായിരുന്നു എന്നിട്ട് അതിനെ പറ്റി സംസാരിച്ചോണ്ടിരുന്നത്. അപ്പം അതാണ് മെയിൻ ആയിട്ടും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഒന്നെങ്കിൽ വേറെ രീതിയിൽ, അല്ലെങ്കിൽ കുട്ടികളുടെ കേസിലാവാം, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ വൈഫിന്റെ റിലേഷൻഷിപ്പിന്റെ ബേസിസിലാവാം, പല രീതിയിലും ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും വന്ന് പറഞ്ഞത് അതായിരുന്നു മൊത്തത്തിലുള്ള ഫീഡ്ബാക്ക്, ഫാമിലി ഓഡിയൻസിന് ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു കഥയാണ് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ശരിയാണ്. മാത്രമല്ല ആ കൊച്ചു ഒറ്റയ്ക്ക് ഓടി പോകുന്ന ആ ഒരു ഷോട്ട് ശരിക്കും ഐ മീൻ ഇറ്റ്സ് ഹാർട്ട് ബ്രേക്കിംഗ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു കൊച്ചിന്റെ പെർസ്പെക്ടീവില് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഇമോഷണലി വളരെ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, ചെയ്തെടുത്തിട്ടുണ്ട് ഔട്ട്കം. യാ, യു റൈറ്റ്. എത്രത്തോളം ദിവസങ്ങളിൽ ആതിര ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോ ഹൗ ഇസ് ഇറ്റ് വർക്കിംഗ് വിത്ത് എന്റയർ ടീം? നമ്മൾ കാക്കനാട് ആയിരുന്നു ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അവിടെ ഒരു ഫുൾ വില്ല കോംപ്ലക്സ് എടുത്തിട്ട് നമ്മൾ എല്ലാവരും അവിടെ ആയിരുന്നു ഷൂട്ട്. അപ്പം എറൗണ്ട് എനിക്കൊരു 16-18 days ആണ് ആദ്യം പറഞ്ഞത്, അതിനെക്കാട്ടിൽ ഒരു 4-5 days കൂടെ കൂടെ കൂടുതൽ പോയി. അപ്പൊ എറൗണ്ട് ഒരു 22+ days സെറ്റിൽ ഉണ്ടായിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ എല്ലാവരും, ഇപ്പൊ ഞങ്ങൾ ആ ഗേൾസ് ഗ്യാങ് ഉണ്ടല്ലോ, അവരുമായിട്ട് നല്ല ജെല്ലായിരുന്നു. പിന്നെ ഈ കുട്ടികൾ മറ്റേ ചക്കിയും കുക്കും സുരാജേട്ടനും ബിച്ചാറിന്റെ മക്കളായിട്ട് അഭിനയിച്ച ആ കുട്ടികൾ ദേവർ ഓൾവേസ് എന്റെ കൂടെ തന്നെയായിരുന്നു. അപ്പൊ ഞങ്ങള് ഗെയിംസും കാര്യങ്ങളുമായിട്ട് ഇപ്പം എല്ലാവരുമായിട്ട് ഇങ്ങനെ സിങ്കായി. ഇപ്പം ലിജോ മോളുമായിട്ടാണെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാത്രമുള്ള സമയത്താണെങ്കിലും ഞങ്ങൾ അവിടെ ഇരുന്ന് സംസാരിക്കും, കുറെ മൂവീസിനെ പറ്റി സംസാരിക്കും. അപ്പൊ കുറെ ആ ഒരു എല്ലാവരുമായിട്ടും റാപ്പും ഉണ്ടായിരുന്നു. ഇപ്പൊ സെറ്റിൽ വിഷ്ണു ചേട്ടനാണെങ്കിലും ലേഡീസ് ഒക്കെ എല്ലാവരും നമ്മുടെ കൂടെ അടിപൊളിയായിട്ട് തന്നെ. ശ്രീജിത്ത് ചേട്ടൻ ഉണ്ടായിരുന്നു, ഇപ്പോ ഒരു സിനിമ എടുക്കുന്നുണ്ട് സജിൻ ചേട്ടനെ വെച്ചിട്ട്. അപ്പൊ ഇതിനകത്ത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ശ്രീജിത്ത് ചേട്ടൻ. അപ്പൊ ശ്രീജിത്ത് ചേട്ടനൊക്കെ ഭയങ്കര ഫണ്ണാണ് കോമഡി ഇടയ്ക്ക്. പിന്നെ നമ്മുടെ ക്രൂവിൽ എല്ലാവരും ഉണ്ട്, ആ ചേട്ടന്മാർ നമ്മുടെ കോളനിയിലുള്ള തന്നെ ചേട്ടന്മാര്, സുധി ചേട്ടൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുമായിട്ട് അത്രയും ഡേയ്സും നമുക്ക് ഷൂട്ട് ടൈം പോയത് അറിഞ്ഞിട്ടില്ല. ഡോക്ടർ വേറെ പല കാര്യങ്ങളിൽ ഇൻവോൾവ്ഡ് ആണെന്ന് എനിക്കറിയാം. സോ ഇഫ് യു കുഡ് ഗിവ് എ ഹിന്റ് ഓൺ ദാറ്റ്. ഞാൻ വേറെ ഡബിംഗ് ചെയ്യുന്നുണ്ട്, അത് ലാംഗ്വേജ് സീരീസ് മൂവീസിനൊക്കെ വേണ്ടിയിട്ട് മലയാളം ഡബ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഒരു മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒരു ഏജൻസി ഉണ്ട്, അപ്പൊ അതിൽ പ്രൊജക്ട് മാനേജറായിട്ടും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടികൾ. എന്റെ കൂടെ മൂവി കാര്യങ്ങൾ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് ചെയ്യുന്നുണ്ട്. ആഡ്സ് അതൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഡോക്ടർ പഠിച്ചത് ഡെന്റിസ്റ്റ് ആവാം, BDS ആണ് പഠിച്ചത്. സോ അറ്റ് ദ സെയിം ടൈം യു ഹാഡ് ദിസ് പാഷൻ ഫോർ ആക്ടിങ്. ഇത്തരം പാഷനുകളെ യുനോ അറ്റ് ദ സെയിം ടൈം യു ആർ ഒരു ഡോക്ടറായി ഇരിക്കുമ്പോൾ തന്നെ യു ആർ കണ്ടിന്യൂയിങ് വിത്ത് ഓൾ ദീസ് തിങ്സ്. സോ ഹൗ ഇസ് ഇറ്റ് ലൈക്ക് യുനോ ഹൗ ഡു യു പാർട്ട് യുവർ ടൈം ഫോർ ഓൾ ദീസ്? സിനിമ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളൊരു കാര്യമല്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് വരുമ്പോഴത്തേക്ക് നമ്മൾ ബാക്കി കാര്യങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ടുള്ള മെന്റലി ആൻഡ് ഫിസിക്കൽ പ്രിപ്പറേഷൻസിനൊക്കെ വേണ്ടിയിട്ട് ടൈം കണ്ടെത്തണം. അപ്പൊ അതിന്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻകവും വേണം, അതിന് വേണ്ടിയിട്ട് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്ക്സ് ആണ് ഇതെല്ലാം. ഇപ്പൊ ഡബിംഗ് ആണെങ്കിലും എനിക്ക് എൻ്റെ ഒരു ടൈം നോക്കി അതിനുവേണ്ടി സമയം മാറ്റി വെച്ച് എനിക്ക് പോകാൻ പറ്റും. ഇപ്പൊ വേറൊരു ജോലി, ഇപ്പൊ ഡെന്റിസ്ട്രി ആണെങ്കിൽ എനിക്കൊരു ഒരു കോർപ്പറേറ്റ് ജോബ് പോലാണ്, രാവിലെ 9 കയറി കഴിഞ്ഞാൽ 6 ഇറങ്ങാൻ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് എനിക്ക് എൻ്റെ ആ ഒരു എന്താ പറയാ, എൻ്റെ ഒരു കഴിവില് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായത്. അത് ഞാൻ ഭാവന സ്റ്റുഡിയോസിന്റെ കൂടെ വർക്ക് ചെയ്ത സമയത്താണ് എനിക്ക് അത് മനസ്സിലായത്. അങ്ങനെയാണ് അതിലേക്ക് ഇറങ്ങിയത്. പിന്നെ അതിനുശേഷം ഡബിങ്ങിൽ ഒരു സ്കോപ്പ് കിട്ടിയപ്പോഴത്തേക്ക് അതും യൂസ് ചെയ്ത് തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു ഇൻകം, സൈഡ് ഇൻകം എന്നുള്ള രീതിയിലും പിന്നെ മറ്റതിനു വേണ്ടിയിട്ട് മൂവീസിന് വേണ്ടിയിട്ട് എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം എനിക്ക് കണ്ടെത്താൻ പറ്റും എന്നുള്ള രീതിയിലാണ് ഇതിലേക്ക് പോയത്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് അത് തെരഞ്ഞെടുത്തതും മാനേജ് ചെയ്യുന്നതും ഒക്കെ.
ഈസിയാണ്, കുഴപ്പമില്ലാതെ. അതിനെ കുറിച്ച് മാത്രമായിട്ട് നമുക്കൊരു ഒരു ടോക്ക് വെക്കണം, ഇതിപ്പോ നടന്ന സംഭവം എന്നുള്ള രീതിയിൽ അതിനെ ബേസ് ചെയ്തിട്ട് സംസാരിക്കുന്നുണ്ട്. ഡിസ്ട്രാക്ട് ചെയ്യണ്ടെന്ന് വെച്ചിട്ടാണ്, പക്ഷേ ഐ വിൽ ഡെഫിനറ്റ്ലി കണക്ട് വിത്ത് യു ടു ടോക്ക് മോർ അബൌട്ട് ദ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആസ്പെക്ട്സ് ആൻഡ് ഓൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് തിരിച്ചു വരാം. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഇപ്പോ ഒരു പക്ഷേ മലയാള സിനിമയിൽ ഇത്തരം സംഭവങ്ങൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കൈൻഡ് ഓഫ് ടാബു ആസ്പെക്ട് ആണ്. എങ്ങനെയായിരുന്നു ആ ഒരു ടോപ്പിക് എക്സ്പ്ലെയിൻ ചെയ്ത്? ഹൗ വാസ് ഇറ്റ് എക്സിക്യൂട്ടഡ്? എനിക്ക് ഓഡീഷന്റെ സമയത്ത് തന്നെ എനിക്ക് ഇതിന്റെ ഒരു ഹിന്റ് കിട്ടിയായിരുന്നു, ഈ ഒരു കാര്യം ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അതും കൂടെ എന്നെ ഈ ക്യാരക്ടർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിരുന്നു. ബിക്കോസ് നമ്മള് മൂവീസില് ഗേൾസിന്റെ ആ ഒരു എന്തുവാ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഡിസ്കസ് ചെയ്യോ, അല്ലെങ്കിൽ അവരുടെ നീഡിനെ പറ്റിയോ, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് അവർക്ക് അങ്ങനെ ഉണ്ടാവുന്ന ഒരു ഡെഫിഷ്യൻസി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ആ ഒരു സൈഡ് അവർക്ക് ലാക്ക് ചെയ്യുമ്പോഴത്തേക്കും അവർക്കത് ഒരു മെയിലിനെ പോലെ തന്നെ ഒരു ഫീമെയിലിനും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഹോർമോണൽ ഒരു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവാം. മെന്റലി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് അതിനകത്ത് പറയുന്നുണ്ട്, ഒരു സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ പല മാർഗങ്ങളും ഉണ്ട്. അപ്പൊ നമ്മുടെ ഹാപ്പി ഹോർമോൺസ് കൂട്ടുക, അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ ഒരു ബിസി ലൈഫില് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടതാണ്. ആ ഒരു കാര്യം കൂടെ പറയുന്നത് യൂഷ്വലി മൂവീസിൽ, ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ ആണെങ്കിലും അതർ ലാംഗ്വേജ് മൂവീസിൽ ഇതിനെപ്പറ്റി അവര് കാഷ്വൽ ആയിട്ട് പറയുന്നുണ്ട്, ഒരു വൾഗാരിറ്റി ഇല്ലാണ്ട് അങ്ങനെ പറയുന്ന മൂവീസും ഉണ്ട്. അപ്പം ഈ ഒരു കാര്യം ഒട്ടും വൾഗർ അല്ലാത്ത രണ്ട് ഗേൾസ് തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു വേളയിൽ ആ ഒരു പറയുന്ന ഒരു കാര്യം കൊണ്ടുവരിക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയായിരുന്നു. അപ്പം എനിക്കത് എനിക്ക് പേഴ്സണലി എനിക്ക് ആ ഒരു സീൻ വളരെ ഇഷ്ടപ്പെട്ട ഒരു സീനുമാണ്. ഞാനത് ശരിക്കും നമ്മളാണ്, ഞാനാണെങ്കിലും എന്റെ ഫ്രണ്ട്സിനോട്, ഗേൾസ് ഫ്രണ്ട്സിനോട് നമ്മളങ്ങനെ പല രീതിയിലുള്ള മാരീഡ് ആഫ്റ്റർ ഫ്രണ്ട്സ് ഇങ്ങനത്തെ ഇന്റിമേറ്റ് ടോക്സ് നമ്മൾ ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്. അപ്പം അത് ഇങ്ങനെ മൂവിയിലും ഇങ്ങനത്തെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുന്നത് ഈ പ്രോഗ്രസീവ് ആയിട്ടുള്ള ചിന്താഗതിക്കും ആൾക്കാർക്ക് മനസ്സിലാവാനും ഒക്കെ വേണ്ടിയിട്ട് നല്ലതാണെന്നുള്ളൊരു തോന്നൽ എനിക്ക് ഉണ്ടായിരുന്നു. ഓപ്പൺ ആയിട്ട് അത്തരം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറില്ല സമൂഹം ഇതുവരെയുള്ള. ആൻഡ് ദിസ് ഈസ് ലൈക് ടൈം ഇമ്മെമ്മോറിയൽ, ഇറ്റ്സ് നോട്ട് ലൈക്ക് യുനോ ഇപ്പൊ കണ്ടുപിടിച്ച ഒരു കാര്യം, ഇങ്ങനെ ഒന്നും അല്ല. സോ ആസ് എ യുനോ ആസ് എ ഡെന്റിസ്റ്റ്, ഐ മീൻ പ്രൊഫഷണലി കുറെ കാര്യങ്ങൾ സയന്റിഫിക്കലി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളെന്നുള്ള നിലയ്ക്ക് ഇറ്റ്സ് നത്തിങ് ടു ബി ഹിഡൻ അബൌട്ട്, റൈറ്റ്? ഹ്യൂമൻസിന്റെ ഒരു എന്താ പറയാ, ഫീമെയിൽ മെയിൽ ആ ഒരു കണക്ഷൻ, ഫീമെയിൽ മെയിൽ എന്നല്ല, ഇപ്പം പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ അത്രയും ഇന്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പില് ഇങ്ങനത്തെ സംഭവങ്ങൾ സ്വാഭാവികമായിട്ട് നമ്മൾ പണ്ട് തൊട്ടേ ഇവോൾവ് ചെയ്ത് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന, എല്ലാവരും അതിലൂടെ പോയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അത് അതിനെപ്പറ്റി നമ്മൾ ഭയങ്കര ടാബു ആയിട്ട് കാണരുത് എന്നുള്ള ഒരു സാധനമുണ്ട്. ഇപ്പൊ ഇത് സംസാരിക്കുന്നത് നമുക്കിപ്പം ഇങ്ങനത്തെ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ഒരാള്, ഇപ്പൊ നമ്മള് ഫ്രണ്ട്സ് ആണ്, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള രണ്ട് ഫ്രണ്ട്സ് ആണ്. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇപ്പൊ ഒരാൾക്ക് ആ കാര്യത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആ ഒരു സെക്ഷൽ ലൈഫ് എന്ന് പറയുന്നത് വെരി ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ വേറൊരാളോട് ഇതിനെപ്പറ്റി പറയുമ്പോൾ അതിന് അവർക്ക് ചിലപ്പോൾ വേറൊരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാനോ, അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാനോ ഒക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ അതിനെപ്പറ്റി അറിയുന്നതും ഒക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവാറുണ്ട് ആൾക്കാർക്ക്. സോ ഇത് ഡിസ്കസ് ചെയ്യുന്നത് ഒരു വലിയ തെറ്റായിട്ടോ, അല്ലെങ്കിൽ ഇതിനെ മോശമായിട്ടോ കാണേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം ഇതേപോലത്തെ ഇപ്പം നമ്മുടെ നടന്ന സംഭവത്തിലാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് അത് നോർമൽ ആണെന്ന് കാണിക്കാനാണ്. ദാറ്റ് ഈസ് നോർമൽ ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ ആൾക്കാർ തുറന്നു പറയാം. അപ്പം ഇപ്പം അവർക്ക് എന്തെങ്കിലും ഹെൽപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് തുറന്ന് സംസാരിച്ചാൽ വേറൊരാൾക്കാണെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും സജഷൻസ് കൊടുക്കുകയോ പറയുകയോ ഹെൽപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. സോ അതാണ്. ബേസിക് തിങ് ഇസ് കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ക്ലയന്റിന്റെ അടുത്താണെങ്കിലും ഇന്റേർണൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ എവിടെ ബ്രേക്ക് ആണോ അല്ലെങ്കിൽ പ്രോപ്പർ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആവുന്നില്ല അവിടെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇറ്റ്സ് നോട്ട് എവറിത്തിങ് എൽസ് ഇസ് ലൈക്ക് യു നോ ബെയറബിൾ ആണ്. ഈ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ആണ് എല്ലായിടത്തും ഈ ഒരു പ്രശ്നം. സോ വെൻ വി പുട്ട് ഇറ്റ് അക്രോസ് ഇൻ എ ഫാമിലി സർക്കിൾ ദ സെയിം തിങ് ഇപ്പൊ നമ്മൾ കാതൽ പോലെ ഒരു ഫിലിം കാണുന്ന സമയത്ത് ദൈവമേ വിളിക്കുന്ന സംഭവം ഇറ്റ്സ് എവറിവൺ ഹാസ് ബിൻ നോട്ടീസിങ് അബൌട്ട് ഇറ്റ് ആൻഡ് ഹാസ് ബിൻ ടോക്കിംഗ് അബൌട്ട് ഇറ്റ്. അപ്പോ ശരിക്കും നമ്മളൊരു യുനോ സ്ട്രെയിറ്റ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ബാക്കി ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ദർ ഇസ് എ കമ്മിറ്റ്മെന്റ് ടു ദ പാർട്ണർ, ടുവേർഡ്സ് എ പാർട്ണർ. ഇതിപ്പോ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന കാര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഫാമിലി എന്ന് പറയുമ്പം ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ട്രസ്റ്റും അണ്ടർസ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ ഒരു മ്യൂച്വൽ റെസ്പെക്ട്,
പിന്നെ ഫ്രണ്ട്ഷിപ്പ്, ഒരു നല്ലൊരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമുള്ള ഫ്രണ്ട്ഷിപ്പാണ് റിലേഷൻഷിപ്പിന്റെ ബേസിക് എന്ന് പറയുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇതിനകത്തെ ബിജുച്ചേട്ടന്റെ ശ്രുതി ചേച്ചിയുടെ ആ ഒരു കപ്പിളിനെ ഇഷ്ടപ്പെടുന്നത് അവരത് കാണിക്കുന്നുണ്ട്, അവർക്ക് ആ ഒരു അൺകണ്ടീഷണൽ ലവ്, അതേപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു ആൺ പെൺ ഭേദം ഇല്ലാതെ അവർ അവിടെ സ്നേഹിക്കുന്നുണ്ട്. ഇപ്പം ഭാര്യ ജോലിക്ക് പോകുമ്പോഴത്തേക്കും ഭർത്താവ് വീട്ടിൽ കുക്കിംഗ് ചെയ്ത് മകളെ നോക്കി ഇരിക്കാന്നുള്ളത് എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ബട്ട് അതൊരു പ്രശ്നമില്ലാതെ പുള്ളി അവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ അപ്പുറത്തെ ഫെമിനിസ്റ്റിനെ ഒന്ന് പരിചയം പറയണ്ടേ? പേര് ശ്രീകുമാരനോണി, മറൈൻ എഞ്ചിനീയറാ, ഇൻസ്റ്റയിൽ ഉണ്ട്. ശരിയാണ്, ഇപ്പൊ ബിജുചേട്ടൻ അതിനകത്ത് മറൈൻ എഞ്ചിനീയർ ആണ്, നല്ല പേയ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, അതുകൊണ്ട് ഭർത്താവിന് 6 മാസം വെറുതെ ഇരിക്കാന്ന് പറയും. പക്ഷെ എന്നാലും ഇപ്പം ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനത്തെ കപ്പിൾസിനെ. ഇപ്പൊ എന്റെ അച്ഛനും അമ്മയാണെങ്കിൽ കൂടി അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട്, അച്ഛൻ വീട്ടു ജോലി പണിയെടുക്കുന്നതും അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ട് വളർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ അല്ലാത്ത ഒരുപാട് ഫാമിലീസ് എനിക്കറിയാം. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഫാമിലീസിൽ വളരുന്ന കുട്ടികൾക്കും അതിൻ്റെതായിട്ടുള്ള മെന്റലി അവർക്ക് ആ ഒരു ഗ്രോത്ത് ഉണ്ടാവും, അവര് അവർക്ക് എങ്ങനത്തെ പാർട്ട്ണറിനെ വേണമെന്ന് അവർക്ക് ആദ്യമേ മനസ്സിലാവും. അപ്പം ആ ഒരു ലവ് ലാംഗ്വേജ് കാണുമ്പോഴത്തേക്കൊക്കെ ഒരുപാട് അവർക്ക് മോട്ടിവേഷൻ ഉണ്ടാവും. പക്ഷെ അതേപോലെ തന്നെ അതേ ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പം ലിജോ മോൾ സുരാജേട്ടന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അത്രയും ടോക്സിക് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് അയന എന്ന് പറയുന്ന ജസ്സി ചെയ്ത ക്യാരക്ടർ കുട്ടി വളർന്നു വരുന്നത്. അപ്പൊ ആ കുട്ടിക്കുള്ള വിഷമം ആ കുട്ടിയുടെ ഗ്രോത്തിനെ എന്തോരം ബാധിക്കും, അതിന്റെ ഫ്യൂച്ചറിനെ ബാധിക്കും. അപ്പൊ ആ രണ്ട് സൈഡും ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അപ്പം എനിക്ക് എന്നെ ആസ് എ പേഴ്സൺ എന്ന് പറഞ്ഞാൽ എനിക്ക് ഫാമിലിയിൽ റെസ്പെക്റ്റും ആ ഒരു ട്രസ്റ്റും നല്ലൊരു ഫ്രണ്ട്ഷിപ്പും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷനും പ്രോപ്പർ ആയിട്ട് ഉണ്ടെങ്കിൽ ഒരു ഫാമിലി നന്നായിട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒക്കെ എന്താണ്? ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല ചേട്ടാ, ഇതിപ്പോ ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു നടന്ന സംഭവം. ബിക്കോസ് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത സിനിമകളില് ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ആണെങ്കിൽ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരുന്നല്ലോ. അപ്പൊ ഇതിലാണ് എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ വരുന്നത്. അപ്പം എനിക്ക് കുറച്ചുകൂടെ ആൾക്കാരിലേക്ക് എത്താനും ആൾക്കാർ കണ്ടിട്ട് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ എന്ന് വിചാരിച്ച ഞാൻ വെയിറ്റിംഗ് ആണ്, നല്ലത് വരുമ്പോഴത്തേക്കും ചെയ്യാന്ന് വെച്ചിട്ടിരിക്കും. It was very cool watching you on screen and you did very well. Wish you all the best. Thank you so much. Thank you, ചേട്ടാ.